നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 25-ാം തീയതി 1200-ാം ആണ്ട് തുലാമാസം 9-ാം തീയതി വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയാണ്, നല്ല ദിവസമാണ്, ശുക്രൻ്റെ ദിവസമാണ്, ശുക്രവാരം, അതായത് വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം ആയില്യൻ നക്ഷത്രമാണ്. ആയില്യൻ നക്ഷത്രം ശുഭനക്ഷത്രമല്ല, ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നക്ഷത്രമല്ല. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. അപ്പോൾ ആകിലും ഇന്ന് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. പക്ഷേ ആയില്യ നക്ഷത്രം, അതായത് തുലാമാസത്തിലെ ആയില്യ നക്ഷത്രം വന്നിട്ട് ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. ഇന്നത്തെ ദിവസത്തെ നോക്കുമ്പോൾ കൊള്ളൂല എങ്കിൽ പോലും നമ്മൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ് നിങ്ങൾക്കെന്നറിയുക. നിങ്ങൾക്ക് സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും, സാമ്പത്തിക നേട്ടം ഉണ്ടാവും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും, വിവാഹ ജീവിതത്തിൽ അരാജകത്വം നിലനിൽക്കുന്നവർക്ക് അതിന് ശമനം ഉണ്ടാവും, പലതരത്തിലുള്ള പുരോഗതികൾ കുടുംബത്തിനകത്ത് വന്നു ചേരും. മക്കളെ കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും മക്കളുടെ കല്യാണം നടത്തിക്കൊടുക്കാനിട്ട് വരും. അങ്ങനെയുള്ള സന്തോഷപ്രദമായ അവസ്ഥകൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വന്നു ചേരും. നിങ്ങളെന്ത് ചെയ്യണം? ഈ ഒരു വർഷക്കാലവും പെട്ടെന്ന് ഫലസിദ്ധി വരാനും ലഭിക്കേണ്ടത് കാലതാമസം ഉണ്ടാവാതിരിക്കാനുമായിട്ട് ദേവിയെ ഭജിക്കണം. ദേവീക്ഷേത്രത്തിൽ പോവുകയും ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഇവ നടത്തുക. അതുപോലെ വീട്ടിലിരുന്ന് തന്നെ ദേവി മഹാത്മ്യമോ ലളിതാ സഹസ്രനാമമോ വായിക്കണം. കുറച്ച് വരിയെങ്കിലും ഡെയിലി ഒരു വർഷം പാരായണം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ ദേവിയുടെ കൃപ നിങ്ങളിലേക്ക് കൂടുകയും നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം കൂടുകയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഗുണഫലം യഥാസമയത്ത് ലഭ്യമാകുകയും ചെയ്യും. അതേപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹുകാല സമയം നോക്കി ഒരു കാര്യത്തിന് ഇറങ്ങുന്നത് നല്ലതായിരിക്കും. രാഹുകാലം 10:30 മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാലം 10:30 ആരംഭിക്കൂല, 10:41 തൊട്ട് ആരംഭിക്കുകയുള്ളൂ, 12:10 വരെ രാഹുകാല സമയമുള്ളൂ. അപ്പോൾ ഈ സമയം ശുഭയാത്രകൾക്ക് കൊള്ളത്തില്ല, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങാൻ. കാരണം രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്, സർപ്പത്തിൻ്റെ ദൃഷ്ടി പതിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? പാമ്പ് അവിടെ അവിടെ വെച്ച് തടയാനിട വരും. അതുകൊണ്ടാണ് യാത്ര, ശുഭയാത്രയ്ക്ക് ആ സമയത്ത് ഇറങ്ങരുത് എന്ന് പറയാൻ കാരണം. അതുപോലെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത രണ്ട് സമയമാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് രാവിലെ 7:45 തൊട്ട് 9:13 വരെയും യമകണ്ഠകാല സമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്, 3:04 തൊട്ട് 4:34 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്. അതുപോലെ ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ കാര്യങ്ങൾ നല്ല ദിവസമല്ല, നമുക്ക് നല്ല കാര്യങ്ങൾ കൊള്ളാമെന്നുള്ള നക്ഷത്രമല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഇന്നത്തെ ദിവസം 11:44 തൊട്ട് 12:32 വരെയാണ്. 48 നേരമാണ് അഭിജിത്തിൻ്റെ സമയം. അഭിജിത്ത് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് എന്ത് ദോഷത്തെയും പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെ വിജയിപ്പിച്ച് തരുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയം എന്തെങ്കിലും കാര്യങ്ങൾക്ക് എടുത്തേ പറ്റുള്ളെങ്കിൽ ഈ സമയം തിരഞ്ഞെടുക്കുക. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും
വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ധരിക്കേണ്ട വസ്ത്രത്തിന് റെഡ് മിക്സായിട്ടുള്ളതോ റെഡ് കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രം നമുക്ക് ധരിച്ചു കൊണ്ട് പോകുന്നത് ഭാഗ്യത്തെ കൊണ്ടുവരാനും തടസ്സം മാറാനും സഹായിക്കും. അതുപോലെ ഇന്ന് വളരെ പ്രാർത്ഥനയോടുകൂടി പോവുക, സമയം നല്ലതല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുക്രഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.